ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന വോട്ടർമാരും ഭിന്നശേഷിക്കാരും വോട്ട് രേഖപ്പെടുത്തി തുടങ്ങി. വീടുകളിലെത്തിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അസന്നിഹിത വോട്ടർമാർ ബാലറ്റ് പേപ്പറുകളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പെട്ടികൾ നിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമായി. April 26 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ഇവർക്കുള്ള വോട്ടിങ്ങിൻ്റെ ആദ്യഘട്ടം April 19 വരെയാണ്. രണ്ടാം ഘട്ടം April 20 മുതൽ 24 വരെയും നടക്കും. രണ്ട് ഘട്ടത്തിലും വോട്ട് രേഖപ്പെടുത്താനാവാത്തവർക്ക് April 25 അവസരമുണ്ടാകും. രണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരും ഒരു മൈക്രോ ഒബ്സർവറും വീഡിയോഗ്രാഫറും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും അടങ്ങുന്ന സംഘമാണ് വീട്ടിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ജില്ലയിൽ 15,036 പേരാണ് അസന്നിഹിത വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നത്. 85 വയസ്സ് പിന്നിട്ട 10,792 പേരും ഭിന്നശേഷിക്കാരായ 4,244 പേരുമാണ് അപേക്ഷകൾ നൽകിയിരുന്നത്. അസന്നിഹിത വോട്ടുകൾ രേഖപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരികൾ അതത് ദിവസം തന്നെ വരണാധികാരി ചുമതലപ്പെടുത്തിയ പോസ്റ്റൽ ബാലറ്റ് നോഡൽ ഓഫീസറെ ഏൽപ്പിച്ച് വോട്ടെണ്ണൽ ദിവസമായ June 4 വരെ ജില്ലാ ട്രഷറിയിൽ സൂക്ഷിക്കും. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിലെത്തി മുതിർന്നവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.